കോത്തൻകോട് വീണ്ടും ഗുണ്ട ആക്രമണം സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയോഗം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട് ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ് തിരുവനന്തപുരം കോൺടാക്ട് 0471406027 നാല് ദിവസത്തെ കേരള സന്ദർശനത്തിനെത്തിയ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തിരുവനന്തപുരത്തെത്തി പൂജപ്പുരിയിലെ പി എൻ പണിക്കരുടെ വെങ്കല പ്രതിമ രാഷ്ട്രപതി അനാവരണം ചെയ്തു രാജ്ഭവനിൽ തങ്ങുന്ന അദ്ദേഹം നാളെ രാവിലെ 10:20 ഡൽഹിയിലേക്ക് മടങ്ങും ആലപ്പുഴ ഇരട്ട രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾ കേരളത്തിന് പുറത്തുനിന്ന് കടന്നതായി എഡിജിപി വിജയ് സാക്രെ പ്രതികളെ എല്ലാവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്നലെ അന്തരിച്ച പി ടി തോമസ് എംഎൽഎയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും വൈകിട്ട് എറണാകുളം രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം അർബുദബാധിതനായിരുന്ന പി ടി തോമസ് വെല്ലൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത് ക്രിസ്മസ് പ്രമാണിച്ച് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സർക്കാർ ആരംഭിച്ചു സാധാരണ ഓരോ മാസവും 25-നാണ് വിതരണം തുടങ്ങാറുള്ളത് ജനുവരി 10-ന് മുൻപ് വിതരണം പൂർത്തിയാക്കാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചു കണ്ണൂരിലെ യുവാവ് കുത്തേറ്റ് മരിച്ചു മാട്ടൂർ സൗത്ത് കടപ്പുറത്ത് വീട്ടിലെ കെ ഹിഷാമാണ് മരിച്ചത് മൊബൈൽ ചാറ്റിങ്ങുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് സാജിദ് എന്നയാളാണ് ഹാഷിമിനെയും രണ്ട് സുഹൃത്തുക്കളെയും ആക്രമിച്ചത് ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻ സിൽക്ക് സന്ദർശിക്കൂ ആസ്വദിക്കൂ വിശാലമായി തന്നെ ഓപ്പോസിറ്റ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സൂര്യ റോഡ് നെടുമങ്ങാട് ഫോൺ 8129243232 കണ്ണൂർ വിമാനത്താവളത്തിൽ സ്വർണം പിടികൂടി 72 ലക്ഷം രൂപ വിലമതിക്കുന്ന 1490 ഗ്രാം സ്വർണമാണ് പിടികൂടിയത് മുതിയങ്ങ സ്വദേശി മുബഷിറിൽ നിന്നാണ് സ്വർണം പിടികൂടിയത് തിരുവനന്തപുരം പോത്തൻകോട് വീണ്ടും ഗുണ്ട ആക്രമണം വെഞ്ഞാറമൂട് സ്വദേശി ഷായ്ക്കും മകൾക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്നലെ രാത്രി ഇവർ സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു പള്ളിപ്പുറത്തെ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച കേസിലുൾപ്പെട്ട പ്രതിയും ഗുണ്ടാ സംഘത്തിലുണ്ട് ബെയ്ജിംഗിൽ നടക്കുന്ന ശൈത്യകാല ഒളിമ്പിക്സിൽ പുരുഷ ഐസ് ഹോക്കി ടൂർണമെന്റിൽ മത്സരാർത്ഥികളെ അയക്കില്ലെന്ന് നോർത്ത് അമേരിക്കയിലെ നാഷണൽ ഹോക്കി ലീഗ് അടുത്ത വർഷം ഫെബ്രുവരി 4 ചൈനയിലാണ് മത്സരങ്ങൾ അമേരിക്കയിൽ നിന്നുള്ള 25 ടീമും കാനഡയിലെ 7 ടീമുമാണ് നാഷണൽ ഹോക്കി ലീഗിൽ ഉള്ളത് അഫ്ഗാനിസ്ഥാനിലേക്ക് മനുഷ്യത്വപരമായ സഹായം എത്തിക്കുന്നതിന് ഇപ്പോഴുള്ള നിരോധനത്തിൽ ഇളവ് വേണമെന്ന പ്രമേയത്തിന് ഇന്ത്യയുടെ പിന്തുണ ഐക്യരാഷ്ട്ര സമിതിയിൽ പ്രമേയത്തെ അനുകൂലിച്ച് ഇന്ത്യ വോട്ട് ചെയ്തു ജനങ്ങൾക്ക് ഇത്തരം സഹായങ്ങൾ തടസ്സരഹിതമായി ലഭിക്കേണ്ടതുണ്ടെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ടി എസ് തിരുമൂർത്തി ചൂണ്ടിക്കാട്ടി മ്യാൻമറിലെ ഉത്തര കച്ചൻ മേഖലയിലെ ഖനിയിലുണ്ടായ മണ്ണിടിച്ചിലിൽ 100 പേരെ കാണാതായെന്ന് റിപ്പോർട്ട് 25 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് മേഖലയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് 200-ഓളം രക്ഷാപ്രവർത്തകർ സ്ഥലത്തുണ്ട് ജനയുഗം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക